കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് അമേരിക്ക. ഇതിനോടകം 20 ലക്ഷം വാക്സിൻ തയ്യാറാക്കിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. നിലവിൽ സുരക്ഷാ പരിശോധന പൂർത്തിയായാൽ വിതരണം ആരംഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഞങ്ങൾ വാക്സിൻ ഗവേഷകരുമായി ചർച്ച നടത്തി, മികച്ച പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വാക്സിൻ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള പുരോഗമനമാണ് കാണാൻ കഴിയുന്നത്. അതിശയിപ്പിക്കുന്ന സസ്പെൻസുകൾ ഞങ്ങൾ കാത്തുവെച്ചിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയുടെ അവസാന ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം വാക്സിൻ വിതരണത്തിൽ ഇറക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. അമേരിക്കയിൽ നിലവിൽ 7 കമ്പനികളാണ് വാക്സിൻ ഗവേഷണവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ 5 കമ്പനികൾക്കാണ് വൈറ്റ് ഹൗസ് പ്രത്യേക അനുമതി നൽകിയത്. നേരത്തെ ഇസ്രായേലും റഷ്യയും വാക്സിൻ നിർമ്മാണ പുരോഗമനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. 1 ആഴ്ചക്കുള്ളിൽ തന്നെ ആവശ്യമായ അളവിലുള്ള വാക്സിൻ എത്തിക്കുമെന്ന് റഷ്യ അവകാശം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ 2 മില്യൺ വാക്സിൻ നിർമ്മിക്കുമെന്ന പ്രസ്താവനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. നിലവിൽ അമേരിക്കയിൽ 19 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് കൊറോണ ബാധിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 1 ലക്ഷത്തിൽ പരം ആളുകൾ കോവിഡിന് കീഴടങ്ങിയിരിക്കുന്നു. എന്തായാലും ലോകത്ത് ഈ അടുത്ത് തന്നെ ഒരു കൊറോണ വാക്സിൻ എത്തുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി.